മേഘ ചേർദുട്ട വീട്ടിൽ മേഘ ഈ പ്രതികൾ റൂം എടുത്ത ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് മേഘ ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തം 19-ാം തീയതിയാണ് അവർ അവിടെ നിന്ന് പോകുന്നത് പക്ഷേ എസ്പി പറഞ്ഞതനുസരിച്ച് ഈ കൊലപാതകം നടക്കാനുള്ള സാധ്യത 17-ാം തീയതിക്കും 18-നും ഇടയ്ക്കാണ് 7 ദിവസത്തെ പഴക്കം ഇപ്പോൾ മൃതദേഹത്തിലുണ്ട് എന്നുമാണ് മനസ്സിലാകുന്നത് ഈ കൂടുതൽ ഈ അവിടെ നിൽക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യങ്ങൾ ഈ റൂമിന്റെ സമീപത്താണ് മേഘ ഉള്ളത് അവിടെ നിന്നുമൊക്കെ പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ് പ്രിയ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 18-ാം തീയതിയാണ് ഇവിടെ സിദ്ദിഖ് റൂം ബുക്ക് ചെയ്യുന്നത് എന്നാണ് അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ 18-ന് രണ്ട് റൂമുകൾ ബുക്ക് ചെയ്യുന്നു അതിനുശേഷം സിദ്ദിഖും ഒപ്പം തന്നെ ഈ മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായ ഷിബ്ലിയും ഫർഹാനയും ഇവിടെ എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ കൃത്യം ഒരു പക്ഷേ നടന്നത് 18-നോ അല്ലെങ്കിൽ 19-നോ ആയിരിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് കാരണം 19-ാം തീയതി ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഈ പ്രതികൾ മൃതദേഹവുമായി മൃതദേഹം വഹിച്ച ട്രോളി ബാഗുമായി ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് 19-ന് 3:09 മുതൽ 3:11 സമയത്തിനിടയ്ക്കാണ് ഈ പ്രതികൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഒരു വെള്ളക്കാർ ഏകദേശം ഒരു ഉച്ചയോടുകൂടി തന്നെ ഈ ഹോട്ടൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഡി കാസിനോ ഇൻ എന്ന കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഈ കൊലപാതകം നടന്ന ഈ ഹോട്ടലിലാണ് ഏകദേശം ഉച്ചയോടുകൂടി ഒരു വെള്ളക്കാർ ഇവിടെ വന്ന് നിൽക്കുന്ന ദൃശ്യമാണ് സി സി ടി വി ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ കാർ ഏറെ നേരം ഇവിടെ കാത്തു നിൽക്കുന്നു പക്ഷേ 3:09 ആവുമ്പോഴാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും രണ്ട് ട്രോളി ബാഗുകളുമായി ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നത് അതിനുശേഷം ആദ്യം പുരുഷൻ ഒരു ട്രോളി ബാഗ് ഈ കാറിൻ്റെ ഡിക്കി തുറന്ന് അതിലേക്ക് വെക്കുന്നു അതിനുശേഷം ഒരു സ്ത്രീയും ഒരു ബാഗ് തൂക്കി ഒരു മഞ്ഞ ചുരിദാർ സ്ത്രീയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അവരും ഈ ബാഗ് കാറിൻ്റെ ഡിക്കിയിലേക്ക് വെക്കുന്നു 3:09 3:11 ഇടയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ എരഞ്ഞിപ്പാലം എന്നത് കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ എരഞ്ഞിപ്പാലം സിഗ്നലിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഹോട്ടൽ അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ഈ സിഗ്നൽ കടന്ന് കഴിഞ്ഞ് വന്നാൽ ഒരു ഉള്ളിലേക്കാണ് ഈ ഹോട്ടലിൻ്റെ എൻട്രൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ അധികം ആരുടെയും ശ്രദ്ധയിൽ ഈ ഹോട്ടൽ പെടില്ല എന്നതാണ് വാസ്തവം ഏതായാലും എന്തിനാണ് ഈ സിദ്ദിഖ് തന്നെ രണ്ട് മുറികളും ബുക്ക് ചെയ്തത് ഇതിൽ പ്രതികളുടെ പ്രായവും വളരെ ശ്രദ്ധേയമാണ് ഷിബിലിക്ക് 22 വയസ്സാണ് പ്രായം 18 വയസ്സാണ് ഈ ഫർഹാനയുടെ പ്രായം ഈ ഷിബിൽ എന്ന് പറയുന്നത് ഈ സിദ്ദിഖിന് ഹോട്ടലിൽ അതായത് കോഴിക്കോട് തന്നെ കോഴിക്കോട് ഒളവണ്ണയുള്ള ചിക് ബൈക്ക് എന്ന ഹോട്ടലിലാണ് ഈ സിദ്ദിഖിൻ്റെ ബിസിനസ് അവിടെയാണ് ഈ ഷിബിൽ ജോലി ചെയ്തിരുന്നത് മാനേജറായിരുന്നു അതോടൊപ്പം തന്നെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ എല്ലാ ഭക്ഷണം വിതരണം ചെയ്യുക അങ്ങനെ എല്ലാ പണികളും ഇദ്ദേഹം ഈ പ്രതിയായ ഷിബിൽ ചെയ്തിരുന്നു അതിനുശേഷം ഈ ഷിബിലിനെ ജോലിയിൽ നിന്ന് ഒരു സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു പക്ഷേ എന്നിട്ടും എന്തിന് ഈ 18-ന് ഇവിടെ സിദ്ദിഖ് ഒരു രണ്ട് റൂം ബുക്ക് ചെയ്യുന്നു അതിൽ എങ്ങനെ ഈ ഷിബിലും ഒപ്പം തന്നെ ഷിബിലിൻ്റെ സുഹൃത്തായ ഫർഹാനയും എത്തുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സംശയത്തിൽ നിൽക്കുന്നു അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ദുരൂഹതയായി നിലവിൽ നിലനിൽക്കുന്നത് ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു അങ്ങനെയാണ് ഈ മിസ്സിംഗ് കേസ് അന്വേഷണം ഈ ഹോട്ടലിലേക്ക് എത്തുന്നത് അതിനുശേഷം രക്തക്കറകൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ആ അന്വേഷണമാണ് ഇപ്പോൾ ക്രൂരമായൊരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഏതായാലും വളരെ വലിയ ഞെട്ടലിൽ തന്നെയാണ് ഇവിടെ സമീപത്തെ കടക്കാരൊക്കെ തന്നെയും ഉള്ളത് സാധാരണ നിരവധി വാഹനങ്ങൾ നിരവധി ആളുകളൊക്കെ തന്നെയും ഈ ഇവിടെ വന്നു പോകുന്നത് കൊണ്ട് ഈ വാഹനവും അധികം ശ്രദ്ധിച്ചില്ല എന്ന് തന്നെയാണ് ഇവിടെ പ്രദേശത്തെ കടക്കാരൊക്കെ തന്നെയും പറയുന്നത് ഏതായാലും ഈ ഹോട്ടലിൽ നിലവിൽ ആരും ജോലിക്കാരൊന്നും തന്നെയുമില്ല പോലീസ് ഇന്നലെ തന്നെ തിരൂർ പോലീസ് ഇന്നലെ തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു ഫോറൻസിക് സംഘം ഇന്നലെ തന്നെ എത്തിയിരുന്നു പോലീസ് അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ഈ മിസ്സിംഗ് കേസ് എത്തിയ അന്ന് മുതൽ തന്നെ തിരൂർ പോലീസ് ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു അത് തന്നെയാണ് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്നു ഏതായാലും അന്വേഷണം നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ കൂടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രിയ കോഴിക്കോട് വ്യാപാരിയെ കൊലപ്പെടുത്തി മൃതദേഹം ട്രോളി ബാഗിലാക്കി അട്ടപ്പാടി ചുരത്തിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രതികൾ കൊലപാതകം നടത്തിയ ശേഷം ബാഗുമായി പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് 19-ാം തീയതിയാണ് ഇവർ ആ ഹോട്ടലിൽ നിന്നും പോകുന്നത് കൊലപാതകം 17-നും 18-നും ഇടയ്ക്കായിരിക്കാം സംഭവിച്ചത് എന്നാണ് എസ് പി പ്രതികരിച്ചത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്